नमस्कार जलसिटे वीडियो स्वागत इन रे क्याम सैट इवड़े का वीटल इन वीडियो मुज्जिम बीच या सणस का सणसी वीडियो या वीडियो इष्टा लाइक शेयर सब्सक्राइब कमेंट अक वीडियो तीर्च विचार अब नमर वीडियो രാവിലത്തെ ഈ തണുപ്പത്ത് ഇവിടെ വരാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അത് നല്ല പരവര വെളുത്തു വരുന്നുള്ളൂ 6:36 നാണ് സൺറൈസ് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഒന്ന് നോക്കി നിന്ന നിൽക്കണം കുറച്ച് നേരം എന്താണെങ്കിലും ഇപ്പോ 6:30 കണ്ടായേ ഉള്ളൂ वरुप सर्फी वेल नोक कड़ल सर्फी पेरे नोक अटी तणुपटो ना तुप कई ग्लव कई अत तुप ना अटी व्यू आवे तेवड़े वन कटी व्यू आमुक व्यू का टाइम आई सणस आ रक्टा इन व्यू ना अटो रेल वॉकिंग कई रूम किलोमीटर कड़ल तीर टेंटे कापी कुछ रे तुप ना तुपा अब उषार इन कापी कुछ रेलते ब्रेक्फास्ट कहच पत् मणी की चेकउट इन अब अंबे टेंट कहच नाम पाक नमर अगर कापी अ पेड़ पाक पाक नाम इन पत् मणी की पा अब नाम पाक इन टेंटा और कापी कुछ टेंट कहना ना पाकिंग ऑलमोस्ट कंप्लीट रहा ब्रेक्फास्ट पेड़ी मुट अटी मुट इन्ले साधन कुछ बाकी पोर्क मुट ब्रेड ब्रेड जाम मुट एल टेंटा टेंट ना पत् मणी की विड़ा अर मणिकूरू अब टेंटा टेंट कटानीसी अड़ाना पशे अड़ नोक नोक पटपट कहच पाकिंग ऐसा कहिजा एल पा टेंट पाक एल टेंट कवरल फुल पाक कई नाम अटकिले पदक अटच मुटरदे ओके अब संभव अटचु नाम पाकडे ऑल रेडी टू अब आश एन इन ना पेड़ ना ब्रेक्फास्ट ट्रिप क्यांपिंग प्रोग्राम अरेंज आर्ष गंभीर वाले नस्विका पी जीवन अनुभवीं गौरव शरीर शरीर ना मनसुख कीति आश्वासम कोलिया
നമ്മുടെ യാത്രകളുടെയൊക്കെ അവസ്ഥയിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു മാനസിക സുഖമാണല്ലോ പ്രധാനമായും വേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല കുളിർമ പകരുന്ന അന്തരീക്ഷവും നമ്മുടെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് കഴിവതും ആസ്വദിക്കാൻ പറ്റുന്നു. അതല്ലേ നല്ലത്? അതാണ് എന്റെ ഭംഗി. അതെ. അപ്പോൾ എല്ലാരും എൻജോയ് ചെയ്തു. അപ്പൊ നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിടുത്തുമ്പോഴാണ്, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, എല്ലാം വണ്ടിയിൽ കയറി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിങ്ങനത്തെ യാത്രകൾ വന്നാലാണ് നമ്മുടെ മനസ്സിനൊക്കെ ഒരു സുഖം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ജോലിയും കാര്യങ്ങളുമായിട്ട് എപ്പോഴും നടക്കുന്നതിന് പകരം ഈ വീക്കെൻഡ്സും കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനത്തെ ക്യാമ്പിങ്ങും പിള്ളേരൊക്കെ ആയിട്ട്, ഫാമിലി ആയിട്ട്, നമ്മൾ ഫ്രണ്ട്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്ട്രെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആവും. പിന്നെ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ്. നമ്മളൊന്നും ടെൻഡിങ്ങും ക്യാമ്പിംഗും ഒന്നും അധികം ചെയ്യാറില്ല മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികളൊന്നും ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും നമ്മൾ ഇതിനകത്തേക്കൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ട്രാവൽ ചെയ്യണം, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ടെൻ്റ് അടിച്ച് നമ്മൾ നിൽക്കാനും അത് പിള്ളേർക്കും അതൊരു എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലെ അങ്ങനെ നിൽക്കാനും പറ്റും എന്നുള്ളതിനൊരു ഉദാഹരണം കൂടിയാണിത്. പിന്നെ നമ്മുടെ കൂടെ അടുത്തുള്ള ഇവിടെ ഉള്ള ആൾക്കാർ, ഇത് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇന്നലെ ടെൻ്റ് അടിക്കുന്നതിനും ഇന്ന് രാവിലെ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ടെൻ്റ് അടിക്കേണ്ടത്, പിന്നെ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ പറഞ്ഞു തന്നു. അതും നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു നമുക്കിന്ന് ഇന്നത്തെ ഒരു ഇതിന്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഈ ഒരു അവർ തന്ന കുറേ എക്സ്പീരിയൻസുകൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അതിനകത്ത്. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. നമ്മുടെ തൊട്ടയലക്കത്തുള്ള ആൾക്കാർ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കേരവൺ നമുക്കൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കേരവണ് ഒന്ന് കാണിച്ചു തരാം, അവരുടെ കേരവൺ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അവരുടെ കേരവൺ. അവർ ട്രെയിൽ ചെയ്യുന്ന ഒരു ലാൻഡ് ക്രൂസറിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അവരെ ഇതെങ്ങനെയാണെന്ന്. ഇതാണ് അവരുടെ കേരവൺ. അതൊരു ഫുൾ സെറ്റപ്പാണ് അതിനകത്ത്. കേട്ടോ, അവർക്ക് ക്യൂൻ ബെഡും അവരുടെ ഓഫീസും അവരുടെ കിച്ചണും എല്ലാം ഇതിനകത്തുണ്ട്. കണ്ടോ, ഒരു പോർട്ടബിൾ കിച്ചൺ, പോർട്ടബിൾ ടോയ്ലറ്റ് എല്ലാം അടക്കമുള്ളൊരു കേരവണാണത്. നല്ലൊരു കേരവാണ്, നല്ല ഫ്രണ്ട്ലി ആൾക്കാരും കൂടിയാണ് അവർ. എന്താണെങ്കിലും നമ്മളൊന്ന് കണ്ട് നമ്മളൊന്ന് ഇറങ്ങണം. എന്താണെങ്കിലും ഇവരാണ് നമ്മുടെ ആൾക്കാർ, അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ. നമ്മുടെ ഈ ടെൻ്റ് അടിക്കാനും പിന്നെ ടെൻറ്റിനുള്ള കുറേ ഇത് തരാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. അപ്പം നമ്മൾ പോകല്ലേ, വിട്ടോ കയറിക്കോ, പോകാം. പാം പാം, സമയം 10 നമുക്ക് വേം പിടിച്ചാലേ എപ്പോഴും നമുക്ക്. തിരിച്ചു വരുന്ന വഴി ഞങ്ങള് വന്നത് കുറച്ചുകൂടെ അകത്ത റോഡിൽ കൂടെയാണ്. ഹൈവേ ഞങ്ങൾ എടുത്തില്ല. അപ്പൊ കുറച്ച് സീനിക് വ്യൂസും കൂടെ കാണാന്ന് വിചാരിച്ച അകത്ത റോഡ് കൂടെ എടുക്കുന്നത്. മെലനിയിലേക്ക് പോവാണ്. അതുകൊണ്ടാ നമ്മുടെ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ റോഡ് തന്നെ അല്ലേ എല്ലാം. നമ്മള് ചുരം കയറുന്നൊരു ഇതുണ്ട്, വയനാട് മിടിക്കൊക്കെ കയറുന്ന പോലെ തേനി കമ്പം വയനാട് മുകളിലൊക്കെ പോണവരുണ്ട്. മല കയറി മുകളിൽ പോണം. അപ്പൊ ഇന്നത്തെ ഡ്രൈവിൽ നല്ല നമ്മള് സീനിക് വ്യൂ അങ്ങനെ വ്യൂസ് ഒക്കെ കാണാനായിട്ട് നമ്മൾ ഈ വഴിയാണ് വന്നത്. അപ്പൊ ഈ വഴി വന്നപ്പം ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്, കാരണം ഇവിടെ നിന്നാൽ നല്ല അടിപൊളി വ്യൂസ് ആണ്. അതാണ് നമ്മൾ ആ വ്യൂ നമുക്ക് കാണിച്ചു തരാം. അത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. കണ്ടോ, ഇവിടുത്തെ ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഓൾ ഓവർ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഇവിടുത്തെ ഒരു സീനിക് വ്യൂ ആണ്. അത് നല്ല അടിപൊളി ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഫുൾ പച്ചപ്പും താഴെ കുറെ വീടുകളും കുറെ കൃഷിസ്ഥലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഞങ്ങൾ അടുത്തൊരു ലുക്ക് ഔട്ട് ഇതിന്റെ തൊട്ടടുത്തുണ്ട്. അപ്പൊ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ ഒരു വ്യൂ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഓൺ ദ വേയിലാണ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തിനെക്കാട്ടും കുറച്ചുകൂടെ വ്യൂ ഇവിടെയാണുള്ളത്. ഇവിടെ ആകുമ്പോ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കാണാൻ പറ്റും, കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള ഏരിയ കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇതിനകത്ത് നല്ല അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. കേട്ടോ, ആ വ്യൂ പോയിന്റ് ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു ഏരിയ ആണ് ഇത്. കണ്ട പാർക്കിംഗ് ഉണ്ട്, നമുക്ക് കുറെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു കോഫി വാൻ ഉണ്ട്. പുള്ളി ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവിടെ വരുന്നവർക്ക് കാപ്പി കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ വ്യൂ പോയിന്റ് വന്ന ഇവിടുത്തെ വ്യൂസ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്യാണ്. മാട്ടിനെ ക്ഷീണിച്ചോ? ഡ്രൈവിംഗ് ആരെയും മാറണോ? നമ്മള് വരുന്ന വഴിക്ക് നമ്മള് നിർത്തിയത് കണ്ടില്ലേ, പശുക്കളെ കണ്ടോ. അപ്പൊ അത് നിർത്തിയിട്ട് നിങ്ങളെ പശുക്കളെ ഒന്ന് കാണിച്ചു തരാന്ന് നിർത്തിയത്. ഇതുണ്ടോ, ഈ ഫാമില് വളർത്തുന്ന പശുക്കളാ. കംപ്ലീറ്റ് ഏരിയ കംപ്ലീറ്റ് ഒറ്റ ഫാമാണ്. അതില് വളർത്തുന്ന പശുക്കളും കുതിരയുണ്ട്. റോഡ് സൈഡിലാണ് ഈ ഫാം. ഞങ്ങൾ പോണ്ട് വേണം. ഞങ്ങൾ ഓൺ ദ
വേ പല സ്ഥലത്ത് നിർത്തി നിർത്തിയാ പോകുന്നത്. അപ്പൊ ഓൺ ദ വന്ന വഴിക്ക് ഞങ്ങളൊരു ചെറിയൊരു മ്യൂസിയം കണ്ടു, കുറെ കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട് മ്യൂസിയം, ഒരു പഴയ കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട് മ്യൂസിയം കണ്ടു. എന്നാത്തിന് ആ പഴയ കാറുകളൊന്നും നോക്കിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചോദിക്കണോന്ന് അറിയില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും. പഴയ ഇതൊരു മ്യൂസിയം ആണ്, കാരണം ഒത്തിരി പഴയ വിന്റേജ് കാറുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഞാൻ വീഡിയോ എടുക്കാം, ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇതുണ്ടോ, പഴയ ഒരു ഡോഡ്ജ് ആണത്, 1951 ഡോഡ്ജ് ആണ്. അതെ, അവിടെ വണ്ടികൾ ഇഷ്ടം പോലെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം ഏതൊക്കെ വണ്ടി എന്ന് അറിയാൻ പാടില്ല. നമുക്ക് അത് ഷെവർലേ ആണ്, ഷെവർലേന്റെ പഴയ ഇംപാലയാണോ എന്താ ഡിസൈൻ നോക്കി. അവർ ഇപ്പോഴും നല്ല അടിപൊളി ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് സൂപ്പർമാന്റെ വണ്ടി പോലത്തെ സാധനമാണ് അത്, ഷെവർലേന്റെ വണ്ടിയാണ്. ഇന്നൊക്കെ മുമ്പോട്ട് പോയാൽ ഇത് അടുത്ത വണ്ടി കിടക്കുന്നത് ഫോർഡിന്റെ അടുത്ത വണ്ടി. ഫോർഡിന്റെ ഏതാ, പഴയ മസ്റ്റാങ് ആണോ? ഫോർഡിന്റെ ഞാൻ പറയാം, 1973 ഫോർഡ് ആണത്, 1973 ഫോർഡ് ആണത്. 73 രജിസ്ട്രേഷനിലുണ്ട്, രജിസ്ട്രേഷൻ നോക്കി. അതിന്റെ ഏത് മോഡലാന്ന് ചോദിച്ചാൽ ഇതിന്റെ പുറകിൽ എഴുതിണ്ടാവല്ലോ ഫെയർലൈൻ. ഇപ്പത്തെ ഫെയർലൈൻ ഇല്ലേ, ഫോർഡിന്റെ ഫെയർലൈൻ ഇല്ലേ, അതാണത്, ഫോർഡ് ഫെയർലൈൻ ആണ്. അത് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ്. ഇന്റീരിയർ ഒക്കെ നല്ല നല്ല സെറ്റപ്പ് ഇന്റീരിയർ ആണ് കണ്ടാ. അതേപോലെ തന്നെ അടുത്തത് മസ്റ്റാങ് ജി ടി എസ്, അത് ഫോർഡിന്റെ ഈ കളർ ഇപ്പൊ ഇല്ലേ, ഫോർഡിന്റെ ജി ടി എസ് അത് കണ്ട, ഫോർഡ് മൊനാറോ, മൊനാറോ ജി ടി എസ് കണ്ട, അടിപൊളി കേട്ടോ. ഇതിന്റെ കളറും അതിന്റെ ഇന്റീരിയറും ജി ടി എസ് നല്ല കണ്ട. ജി ടി എസ് സ്പോർട്സ് ആണത്. പിന്നെ അടുത്ത് ഇതേതാണ്, ഇത് ആലിയൻ, ഇത് ഏത് സാധനം അറിയില്ലോ, സിക്സ് പാക്ക് ചാർജ് എന്നൊന്നും പോട്ടില്ല, ചാർജ് ഫ്യൂവൽ ചാർജർ. പണ്ടത്തെ ലെതർ അല്ലേ. ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ ഉണ്ടോ നല്ല, അതേ ലെതർ തന്നെ, പണ്ടത്തെ ലെതർ തന്നെയാന്ന് തോന്നുന്നുട്ടോ എപ്പോഴും. അമ്പാ, ഇതാ ഒരു ഫോർഡ്. അടുത്ത വണ്ടി ഇതും ഇംപാലയാണത്, ഇംപീരിയൽ. ഇത് ഏത് ബ്രാൻഡാന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല, പക്ഷെ വണ്ടി അടിപൊളി വണ്ടിയാണ്. അതേപോലെ തന്നെ അടുത്ത വണ്ടി ഇതേതാണ്, മോറിസിന്റെ ആണോന്ന് അറിയില്ല. ഇതിന്റെ അടുത്ത വണ്ടി, ഇതേ അടുത്ത വണ്ടി കിടക്കണം. ഇത് അടുത്ത മോഡല്, ഇത് ഏതാന്ന് ചോദിച്ചാൽ ഇതും നോക്കേണ്ടി വരും കേട്ടോ. ഇതൊക്കെ പഴയ വണ്ടി, ഏതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടി വരും. മെർക്കുറി എന്ന് അതിന്റെ പേര്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണത്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, പണ്ടത്തെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വണ്ടി. ഇത് മെർക്കുറി, മെർക്കുറി മാൽമോൺ മെർക്കുറി ഇൻ കോളിൻ, ഏതാണ് കമ്പനി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കോഗർ എന്നാണ് എന്റെ കമ്പനി പേര് അതിലിട്ടിരിക്കുന്നത്, പണ്ടത്തെ കോഗർ. പിന്നെ ഈ കണ്ടത് ഹോൾഡൻ, ഹോൾഡന്റെ പഴയ വണ്ടിയാത്, ഹോൾഡന്റെ സ്പെഷ്യൽ. ഇതിന്റെ ഇംപീരിയൽ, ഇത് ഇംപീരിയൽ, പണ്ടത്തെ ഇംപീരിയൽ. ഇതൊക്കെയാണ് വണ്ടികൾ കണ്ടോ, നല്ല അടിപൊളി. അവരെ ഇപ്പോഴും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്ന നല്ലതാണ്, ഒരു വിന്റേജ് ഗ്രൂപ്പ് ഉണ്ടാവും മിക്കവാറും ഇവിടെ, അതായിരിക്കും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നവര്. ഇവരൊരു ക്ലബിന്റെ മെമ്പേഴ്സ് ആണ് ഇവരെല്ലാവരും. ഇവര് ജസ്റ്റ് കോഫി കഴിക്കാനും അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടി കൂടിയതാണ് എല്ലാ വിന്റേജ് കാർസും കൂടിയിട്ട്. അപ്പൊ നമുക്ക് ഓരോരോ വണ്ടികളായിട്ട് പോകുന്നതാണ്, അതാ പോണം, ഓരോ വണ്ടികളായിട്ട് അതാ പോണം, വിന്റേജ് കാർസ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പോണം. അവരേത് ക്ലബിന്റെ ആണെന്നുള്ളത് എനിക്കറിയില്ല, ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. പക്ഷെ എന്തായാലും ഈ ഒരു കാഴ്ച എന്താണെങ്കിലും അടിപൊളിയാണ്. അതാ ഓരോ നമ്മളിവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി നമുക്ക് മിസ്സാകാനേ അല്ലേ മാറ്റിനെ. അടിപൊളിയായിട്ടുള്ള വണ്ടികളാണ്, ഇങ്ങനത്തെ വണ്ടികൾ നമുക്ക് കാണാൻ കിട്ടുന്ന ചുരുക്കമാണ് ഇവിടെ. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, എന്തായാലും ഇത് കാണാൻ പറ്റി, നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റി. നിങ്ങളുടെ ഡ്രൈവർ ഒന്ന് മാറിയിട്ടോ, ഡ്രൈവർ ആളത് ആശിഷായി, പാട്ടൊക്കെ പാടി ആശ ചെറിയ ഒരാളത്, ഒരാള് പുറകില് പോയി ഒന്ന് റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ ക്യാമ്പിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി, എന്റെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഇറക്കി, ബാക്കി എല്ലാവരും ഇപ്പൊ പോവാണ്. അപ്പൊ ബൈ ബൈ, അപ്പൊ എല്ലാവരും ബൈ. അപ്പൊ മാർട്ടി ബൈ, ശരി എന്നാ ജോൺ ബൈ, അപ്പൊ ശരി എന്നാ.
അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. ക്യാമ്പിങ്ങും തിരിച്ചുള്ള ഡ്രൈവും കാര്യങ്ങളെല്ലാം ഇവിടെ തീരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് ഒക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.